25 വർഷമായി ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലം. അവിടെ വീണ്ടും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. പക്ഷേ ആ മണ്ഡലത്തിലെ വിജയത്തെ അട്ടിമറിയെന്ന് ആഘോഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു മണ്ഡലമുണ്ടെങ്കിൽ അതാണ് റാന്നി. തുടക്കം മുതൽ ആവേശകരമായ മത്സരം. ഓരോ ബൂത്തെണ്ണുമ്പോഴും അത്യ ആവേശകരമായിരുന്ന ഓരോ വോട്ടർമാരും നോക്കിയിരുന്ന ഫലസൂചനകൾ. ഒടുവിൽ ഏറെ വൈകിയാണ് ഫലം പുറത്തുവരുന്നത്. ഓരോ അട്ടിമറി സാധ്യതകളും മുന്നോട്ട് പോകുമ്പോഴും റാന്നിയുടെ മനസ്സറിയാൻ കാത്തിരിക്കേണ്ടി വന്നു. എല്ലാ ബൂത്തുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. സ്ഥാനാർത്ഥികളുടെ പിന്തുണകളും അവരുടെ പ്രത്യേകതകളും തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു അന്തിമഘട്ടത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ കാരണമായത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രമോദ് നാരായണൻ, യു ഡി എഫ് സ്ഥാനാർത്ഥി റിങ്കു ചെറിയാൻ, എൻ ഡി എ സ്ഥാനാർത്ഥി കെ പത്മകുമാർ. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ബലാബലം ഏറ്റുമുട്ടിയ മണ്ഡലം. 25 വർഷക്കാലം രാജീവ് അബ്രഹാം കുത്തകയാക്കിയ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി. തുടക്കത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നും വരുന്ന ആളെന്ന നിലയിൽ മണ്ഡലത്തിൽ പരിചയക്കുറവ്, ഒപ്പം പ്രാദേശികമായി രാജീവ് അബ്രഹാം പിന്മാറുമ്പോൾ ഉണ്ടാവുന്ന സി പി എമ്മിന്റെ വിയോജിപ്പുകൾ. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് റാന്നിയിൽ അതിവേഗം പ്രചരണത്തിൽ മുന്നേറാൻ പ്രമോദ് നാരായണന് കഴിഞ്ഞു. അതുതന്നെയാണ് ഒടുവിൽ റാന്നിക്കാരനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് നിർത്തി പ്രാദേശിക വാദം മുഴുവൻ യു ഡി എഫ് പ്രചരണത്തിൽ ഉടനീളം ആവർത്തിച്ചപ്പോഴും പ്രമോദ് നാരായണൻ എന്ന സ്ഥാനാർത്ഥിക്ക് റാന്നിയിൽ അട്ടിമറി വിജയം നേടാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ മറ്റൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയെന്ന് റാന്നിയെ വിശേഷിപ്പിക്കുന്നത്. ആവേശകരമായിരുന്നു അവസാന മണിക്കൂറുകൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരുപക്ഷെ റാന്നിയിലെ ആവേശം മുഴുവൻ വോട്ടെണ്ണലിൽ കണ്ടത്. റാന്നിയുടെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 13 റൗണ്ടുകൾ കഴിയുമ്പോൾ അതിഭീകരമായ മത്സരങ്ങൾ നടക്കുന്നു. ആദ്യം ഇടതു സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, തൊട്ടടുത്ത പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, വീണ്ടും യു ഡി എഫ്, വീണ്ടും എൽ ഡി എഫ്, എൽ ഡി എഫ്, യു ഡി എഫ്, എൽ ഡി എഫ്, യു ഡി എഫ്, അങ്ങനെ മാറി മാറി. എല്ലാം നിസ്സാര വോട്ടുകൾ. 100 വോട്ട്, 200 വോട്ട്, 320 വോട്ട്, ഒടുവിൽ 1570 വരെ. 1070 അവസാനം എത്തുമ്പോൾ വി വി പാറ്റുകൾ എണ്ണേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നു. ഇതിനിടയിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ 400 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. അപ്പോഴും ആകെ വോട്ടുകളുടെ നില നോക്കുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിഭീകരമായ ലീഡ്. ഈ വ്യക്തമായ ലീഡ് അവസാന നിമിഷത്തിലേക്ക് അതുതന്നെയാണ് ഒരുപക്ഷെ വിജയത്തിലേക്ക് നയിച്ചതും. 6 പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്ന മെഷീനുകളിൽ ക്രമക്കേട് അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക തകരാറ് സൂചിപ്പിച്ചതുകൊണ്ട് ആ വോട്ടിംഗ് മെഷീനുകൾ ആദ്യം മുതൽ എണ്ണുമ്പോൾ മാറ്റിവെക്കപ്പെടുന്നു. അവസാനം ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമ്പോൾ അതിനിർണായകമായി മാറുന്നതും ആ 6 പോളിംഗ് ബൂത്തുകളിലെ മെഷീനുകൾ തന്നെ. അതും എണ്ണുമ്പോൾ വി വി പാറ്റുകളുടെ കണക്കെടുക്കുമ്പോൾ പ്രമോദ് നാരായണൻ വീണ്ടും റാന്നിയിൽ അട്ടിമറിയിലൂടെ വലിയ വിജയത്തിന്റെ അരികിലേക്ക് എത്തുകയും ഒടുവിൽ റാന്നിയിൽ രാജു അബ്രഹാം 25 വർഷം കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആ റാന്നി മണ്ഡലം പ്രമോദ് നാരായണിലൂടെ വീണ്ടും സംസ്ഥാനത്ത് വലിയ വിജയം നേടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു. കേരള കോൺഗ്രസിന് ഈ സീറ്റ് കൊടുത്ത നാൾ മുതൽ, അല്ലെങ്കിൽ അത്തരത്തിൽ മുതൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കുമ്പോൾ വലിയ ആരോപണങ്ങളും വലിയ അവകാശവാദങ്ങളും ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ അട്ടിമറി വിജയം, യു ഡി എഫ് ആവർത്തിച്ചിരുന്ന പ്രാദേശിക വാദം എല്ലാം പൊളിച്ചു നീക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് റാന്നിയിൽ ജയിക്കാൻ കഴിഞ്ഞതും ഇതുകൊണ്ട് തന്നെ. ഇത്തരത്തിൽ ഒരു ആവേശകരമായ ഒരു അവസാന നിമിഷത്തിലേക്കും ഇങ്ങനെ കാത്തിരുന്ന ഒരു മത്സരത്തിന്റെ വിജയത്തിനായി, ഫലപ്രഖ്യാപനത്തിനായി കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ സമീപകാലത്ത് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മത്സരം നടന്നൊരു മണ്ഡലമാണ് കോന്നി. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്നിറങ്ങി പ്രചരണം നടത്തിയിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ശബരിമലയടക്കം സജീവ പ്രചരണ വിഷയമാക്കി നേടിയ 39,000 അധികം വോട്ടുകൾ നേടിയിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യങ്ങൾ എന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും തെക്കൻ കേരളത്തിൽ ശബരിമലയുടെ സാന്നിധ്യം വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പരിവേഷത്തിൽ കെ സുരേന്ദ്രൻ എത്തുമ്പോഴും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 6,975 വോട്ടിന്റെ കുറവ്. സിറ്റിംഗ് എം എൽ എ കെ യു ജനീഷ് കുമാർ, കഴിഞ്ഞ 1.5 വർഷക്കാലം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കോന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്നും ആ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയും പ്രചരണം നടത്തി കെ യു ജനീഷ് കുമാർ, കഴിഞ്ഞ 16 മാസക്കാലം എം എൽ എ ആയിരുന്ന കെ യു ജനീഷ് കുമാർ വീണ്ടും കേരള നിയമസഭയിലേക്ക് എത്തുകയാണ് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി. അടൂർ പ്രകാശ് തന്റെ പിൻഗാമിയായി. ഒരുപക്ഷെ 23 വർഷക്കാലം അടൂർ പ്രകാശ് കൊണ്ടു നടന്ന കോന്നിയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എം പി ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നതിനെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അന്ന് അനുകൂല സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സീറ്റ് പിടിച്ചെടുത്തെങ്കിൽ ഇത്തവണ ചിട്ടയായ പ്രവർത്തനം, മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലും വ്യക്തമായ ആഭിമുഖ്യം, അങ്ങനെ ഓരോ ചിട്ടയായ പ്രവർത്തനങ്ങളും സംഘടനാ സംവിധാനങ്ങളും എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനം പ്രവർത്തിപ്പിച്ച് കെ യു ജനീഷ് കുമാർ ആ മണ്ഡലം നിലനിർത്തി.
പതിനാറ് മാസക്കാലം കൊണ്ട് നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ പിൻബലത്തിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ എൽ ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തിൽ അങ്ങനെ കെ യു ദിനേശ് കുമാർ വീണ്ടും കേരള നിയമസഭയിലേക്ക് എത്തുകയാണ്. കെ സുരേന്ദ്രന് സംഭവിച്ചതാണ് കോന്നിയിൽ ഏറെ ചർച്ച. ഒന്നിലധികം മണ്ഡലത്തിൽ രണ്ട് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുക, രണ്ട് ദിവസം ഇടവിട്ട് ഇവിടെ പ്രചരണം നടത്തി സുരേന്ദ്രന് കോന്നിയിൽ എങ്ങും എത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ശരണം വിളിച്ച മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോന്നിയിൽ നിന്നും മടങ്ങുന്നത്. പ്രചരണത്തിന്റെ അവസാന 6 ദിവസം പോലും ഈ മണ്ഡലത്തിൽ ഇല്ലാതിരുന്ന കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും അധികം അട്ടിമറികൾ പ്രതീക്ഷിച്ചിരുന്ന കെ സുരേന്ദ്രനാണ് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിലാക്കി അതെല്ലാം അനുകൂലമായ സാഹചര്യമാക്കാൻ കരുതിയെന്ന്, ഒപ്പം തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള കോന്നിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഉണ്ടായതും എല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെ. ഒടുവിൽ കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലത്തിലും ഒന്നുമല്ലാതാകുമ്പോൾ കോന്നിയിൽ അതിഭീകരമായ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങിയാണ് മടങ്ങുന്നത്. കെ യു ദിനേശ് കുമാർ നേരിട്ട് ഏറ്റുമുട്ടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി റോബിൻ പീറ്ററോടാണെങ്കിലും ഈ മണ്ഡലത്തിന്റെ ത്രികോണ പോര്, ഈ മണ്ഡലത്തിന്റെ ശക്തമായ ത്രികോണ പോരാട്ടമെല്ലാം സംസ്ഥാന തലത്തിൽ ചർച്ചയായത് അത് കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തോടുകൂടിയാണ്. പക്ഷേ കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ പ്രസിഡന്റിന് ആ പരിവേഷത്തിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. ലോക്സഭയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ കുറഞ്ഞതുപോലെ പൊതുതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വീണ്ടും വോട്ടുകൾ കുറഞ്ഞു. അങ്ങനെ കോന്നി ചരിത്രമാവുകയാണ്. 23 വർഷക്കാലം അടൂർ പ്രകാശ് കൊണ്ടു നടന്ന മണ്ഡലം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെത്തി ത്രികോണപ്പോരുണ്ടാക്കിയ കോന്നി, അങ്ങനെ ഒടുവിൽ കോന്നിയും റാന്നിയും അടക്കം പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും ചെങ്കൊടി പുതച്ച് പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന് പിന്തുണയേകി. ഒരിക്കൽ കൂടി കോന്നിയും റാന്നിയും ആറന്മുളയും അടൂരും തിരുവല്ലയും ചെങ്കൊടി പുതച്ച് പിണറായി വിജയന് അഭിവാദ്യമർപ്പിക്കും.